Hello, good morning all. Welcome back to our class. Are you happy? Yes, I am so happy to standing in front of you because our school is reopening. Alle, nammade school reopen cheyan povana. Appo oru vaadu divasamayi allengil oru vaadu maasamayi nammal ingane phone ilude kaanan thodangiyittu. നവംബർ ഫസ്റ്റ് മുതൽ നമ്മളെല്ലാവരും നേരിട്ട് കാണാൻ പോവാണ്, നമ്മളെല്ലാവരും നേരിട്ട് കണ്ട് പഠിക്കാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. സ്കൂൾ തുറക്കുന്നു, പുതിയ ബാഗ് വാങ്ങിക്കുന്നു, കുടകൾ വാങ്ങിക്കുന്നു, വാട്ടർ ബോട്ടിൽസ് വാങ്ങിക്കുന്നു. അതിലുപരി ഒന്നര കൊല്ലത്തോളമായിട്ട് പൂട്ടിക്കിടക്കുന്ന നമ്മുടെ സ്കൂൾ റീഓപ്പൺ ചെയ്യാൻ പോവാണ്. നിങ്ങളും ഞാനൊക്കെ സ്കൂളിലേക്ക് വരാൻ പോവാണ്. അപ്പൊ നമ്മളെല്ലാരും അതിന്റെ സന്തോഷത്തിലാണ് അല്ലേ. സോ ഓൾ ഓഫ് യു പ്ലീസ് ടേക്ക് യുവർ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക്. ടുഡേ വി ആർ ലേൺ അബൌട്ട് അവർ ഇംഗ്ലീഷ്. ഓക്കെ, ഓൾ ഓഫ് യു പ്ലീസ് ടേക്ക് പേജ് നമ്പർ 64. ഇൻ ദ ലാസ്റ്റ് ക്ലാസ് വി ആർ ഡിസ്കസ് അബൌട്ട് അവർ ന്യൂ ചാപ്റ്റർ ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ പുതിയ ചാപ്റ്ററായ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്, അതായത് പക്ഷികളുടെ ഭാഷ എന്ന കഥയിലേക്ക് വന്നു. അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു സീക്രട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് വൈൻഡ് അപ്പ് ചെയ്തത്. നൗ വി ആർ കണ്ടിന്യൂ ദ ക്ലാസ്. ഓക്കെ, ടേക്ക് പേജ് നമ്പർ 65. എ സ്ട്രേഞ്ച് പ്രെഡിക്ഷൻ. എ സ്ട്രേഞ്ച് പ്രെഡിക്ഷൻ. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പം പറയാൻ പോകുന്നത് എന്താ, ഒരു വിചിത്രമായ പ്രവചനത്തെ കുറിച്ചാണ് ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ നൈറ്റിംഗേളും ഐവാനും തമ്മിൽ ചെറിയൊരു കോൺവെർസേഷൻ നടത്തി. ആ സമയത്ത് നമ്മുടെ ഐവാനോട് നൈറ്റിംഗേൾ ചെറിയൊരു സീക്രട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സീക്രട്ട് എന്താണെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. റെഡി? പ്ലീസ് ടേക്ക് പേജ് നമ്പർ 65. ഓൾ ഓഫ് യു ലുക്ക് അറ്റ് ദ പിക്ചർ. ഹൗ മെനി പീപ്പിൾസ് ആർ ദർ. ആ ചിത്രത്തിൽ നിങ്ങൾ എത്ര ആൾക്കാരെയാണ് കാണുന്നത്? ഹൗ മെനി പീപ്പിൾസ് ആർ ദർ? യെസ്, ദർ ആർ ടു പീപ്പിൾസ്. ഹു ആർ ദേ? ആരൊക്കെയാണ് അത്? ദ ഫസ്റ്റ് വൺ ഈസ് അവർ ഐവാൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് യെസ് അവർ ക്രൂവൽ മെർച്ചന്റ്. നമ്മുടെ ഐവാന്റെ ഓണറായ മെർച്ചന്റ് ആണ് ആ സെക്കൻഡ് വൺ. ഓക്കെ, വാട്ട് ആർ ദേ ഡൂയിങ്? അവർ എന്താണ് ചെയ്യുന്നത്? ദ ആർ ടോക്കിംഗ് സംതിങ് അല്ലേ. അവർ എന്തൊക്കെയോ പറയുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. Let us read. Who were you talking to? The merchant asked. അപ്പോൾ നമ്മുടെ merchant ഐവാനോട് ചോദിക്കുകയാണ്. Who were you talking to? നീ ആരോടാണ് സംസാരിക്കുന്നത്? Who were you talking to? നീ ആരോടാണ് സംസാരിക്കുന്നത്? അപ്പോൾ നമ്മുടെ ഐവാനെ റിപ്ലൈ പറയുകയാണ്. I was talking to a nightingale. I was talking to a nightingale. ഞാനൊരു രാപ്പാടിയോടാണ് സംസാരിച്ചിരുന്നത്. നമ്മുടെ ഐവാനെ മെർച്ചന്റിനോട് പറഞ്ഞു. ടോക്കിംഗ് ടു എ നൈറ്റിംഗേൽ? ടോക്കിംഗ് ടു എ നൈറ്റിംഗേൽ? നീ ഒരു രാപ്പാടിയോടാണോ സംസാരിച്ചത്? ഹൗ കാൻ യു ഡു ദാറ്റ്? അത് എങ്ങനെ സംഭവിക്കും? നീ എങ്ങനെ ഒരു രാപ്പാടിയോട് സംസാരിക്കും? നമ്മുടെ മെർച്ചന്റ് അതിശയത്തോടു കൂടി ചോദിച്ചു. ഐ ഹാവ് ലേൺ ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. ഐ ഹാവ് ലേൺ അബൌട്ട് ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. യെസ്, ഞാനേ പക്ഷികളുടെ ഭാഷ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നമ്മുടെ ഐവാന് ഫോറസ്റ്റിൽ വിറക് ശേഖരിക്കാൻ പോയപ്പോൾ അവിടെ കുടുങ്ങി കിടന്ന സമയത്ത് അവിടെ മഴയിൽ നനഞ്ഞിട്ടുണ്ടായിരുന്ന ലിറ്റിൽ ബേർഡ്സിനെ എന്താ പറയുക പ്രൊട്ടക്ട് ചെയ്തപ്പോൾ മദർ ബേർഡ് നമ്മുടെ ഐവാന് അവിടെ ലാംഗ്വേജസ് പഠിപ്പിച്ച് കൊടുത്തു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മുടെ ഐവാൻ മെർച്ചന്റിനോട് പറയാണ്, ഐ ഹാവ് ലേൺ ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. എനിക്ക് പക്ഷികളുടെ ഭാഷ അറിയാം, ഞാനത് പഠിച്ചിട്ടുണ്ട്. ദ മെർച്ചന്റ് സ്റ്റയർഡ് അറ്റ് ഐവാൻ ഇൻ ഡിസ്ബിലീഫ്. ദ മെർച്ചന്റ് ദാറ്റ് ടൈം ഡു ദാറ്റ്. ദ മെർച്ചന്റ് സ്റ്റയർഡ് അറ്റ് ഐവാൻ ഇൻ ഡിസ്ബിലീവ്. അപ്പം നമ്മുടെ മെർച്ചന്റ് ഐവാൻ ഇങ്ങനെ തുറിച്ചു നോക്കി. എങ്ങനെയാണ് നോക്കിയത്? തുറിച്ചു നോക്കി, സ്റ്റയർഡ് ആയിട്ട് നോക്കി. എന്നിട്ട് എന്താ ചെയ്തത്? ഡിസ്ബിലീവ് ചെയ്തു, വിശ്വസിച്ചില്ല. ഭയങ്കര വിശ്വാസക്കുറവോട് കൂടി നമ്മുടെ ഐവാനോട് ചോദിക്കുകയാണ്, വാട്ട് വേർ യു ടോക്കിംഗ് അബൌട്ട്? നീ എന്തായി പറയുന്നത്? ആസ്ക് ദ മെർച്ചന്റ് ആഫ്റ്റർ എ മൊമെന്റ്. അപ്പം പക്ഷികളുടെ ഭാഷ അറിയാന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഐവാന്റെ ഓണർ ആ മെർച്ചന്റ് ഇങ്ങനെ ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചു, ഇവൻ എന്തായി പറയുന്നത്, ഇവൻ എങ്ങനെ ഇതൊക്കെ അറിയാമെന്ന് ഇങ്ങനെ അയാളിങ്ങനെ തിങ്ക് ചെയ്തു. അപ്പൊ വ്യാപാരി ചോദിച്ചു, നിങ്ങൾ എന്താ സംസാരിച്ചത്?
Ivan was worried. Ivan ഭയങ്കര worried ആയി. Worried ആയി എന്ന് വെച്ചാൽ ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ ഭയങ്കര വിഷമമായി. എന്തിനായിരിക്കും Ivan വിഷമമായിട്ടുണ്ടാവുക? He spoke in a broken voice. He spoke in a broken voice. അവൻ ഇങ്ങനെ ഇടറിയ ശബ്ദത്തോടു കൂടി പറയാണ്. The nightingale said that I would become a king. You would become my servant. Ivan എന്തേ പറയുന്നത്? I would become a king. So, you would become a servant. ഞാൻ രാജാവാകുമ്പോൾ ഈ മെർച്ചന്റ് ആരാകും? നമ്മുടെ ഐവന്റെ സെർവന്റ് ആവുന്നാണ് ഐവന് പറയുന്നത് രമ്മേ. അപ്പൊ രാപ്പാടി പറഞ്ഞ സീക്രട്ട് എന്താണ് ഐവാനോട്? Yes, I would become a king. You would become my servant. ഐവൻ രാജാവാകുമ്പോ ഇപ്പൊ ആരാണ് ഐവാന്റെ? നമ്മുടെ മെർച്ചന്റിന്റെ സെർവന്റ് ആണ്. ഐവാനോട് നമ്മുടെ രാപ്പാടി എന്താണ് പറഞ്ഞത്? ഐവാൻ ഒരിക്കൽ രാജാവാകുമ്പോൾ ആ രാജാവിന്റെ ജോലിക്കാരനായിട്ട് നമ്മുടെ മെർച്ചന്റ് വരുന്നാണ് പറഞ്ഞത്. ശരിക്കും അങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ രാജാവിന്റെ ആ ഒരു ഫീൽ എന്തായിരിക്കും? അല്ലെങ്കിൽ നമ്മുടെ മെർച്ചന്റിന്റെ ഫീൽ എന്തായിരിക്കും? ഹി വാസ് ആംഗ്രി. അദ്ദേഹം ഭയങ്കര ആംഗ്രി ആയിരിക്കുമോ? വിൽ ദ മെർച്ചന്റ് ബി ആംഗ്രി? അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മെർച്ചന്റിന്റെ ഒരു ഫീൽ എന്താണ്? ഹി വാസ് ആംഗ്രി. ആംഗ്രി ആയിരിക്കും, സാധാരണ ആംഗ്രി ആയിരിക്കും അല്ലേ? യെസ്. What will he do? അങ്ങനെയാണെങ്കിൽ നമ്മുടെ മെർച്ചന്റ് എന്ത് ചെയ്യും? Yes. All of you please take next page, page number 66. The merchant became worried. അപ്പൊ ഇത് കേട്ട നമ്മുടെ മെർച്ചന്റ് ഭയങ്കര worried ആയി. ഇപ്പം തന്റെ ജോലിക്കാരനായിരുന്ന ഒരാള് പെട്ടെന്ന് രാജാവാകുകയും ആ രാജാവിന്റെ വേലക്കാരനടേ മെർച്ചന്റ് എന്താ പറയുക, ഇതാവുകയും ചെയ്യുന്ന പറയുമ്പം സ്വാഭാവികമായിട്ടും രാജാവ് അല്ല മെർച്ചന്റ് ഭയങ്കര വറീഡായി. അങ്ങനെ ആകുമ്പോൾ രാജാവ് എന്തൊക്കെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക? അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എഴുതാം. ടേക്ക് പേജ് നമ്പർ 66. ഇൻ ടു ദ ഡീപ് സീ. ഡു യു നോ വാട്ട്സ് ദ മീനിങ് ഓഫ് സീ? യെസ്, കടൽ അല്ലേ. ഡീപ് സീ എന്ന് പറഞ്ഞാൽ ആഴക്കടൽ, ഒരുപാട് ആഴത്തിലുള്ള കടൽ. ഓഫ് യു ലുക്ക് അറ്റ് ദി പിക്ചർ. ഹൂ ഇസ് ലൈയിങ് ഓൺ ദ ബോട്ട്? നിങ്ങൾ ആ നമ്മൾ എന്തൊക്കെയാ പിക്ചറിൽ കാണുന്നത്? ഒരു ബോട്ട്, പിന്നെ ഒരു കുട്ടിയുണ്ട്, പിന്നെ നമ്മുടെ മെർച്ചന്റ് ഉണ്ട്. ഹൂസ് ദ ബോയ്? യെസ്, ദാറ്റ് ഇസ് അവർ ഐവാൻ. വാട്ട് ഇസ് ഐവാൻ ഡൂയിങ്? ഐവാൻ ഈസ് ലൈയിങ്. ഐവാൻ എന്താ ചെയ്യുന്നത്? ഐവാൻ കിടക്കുകയാണ്. Who is pushing the boat? ആ ബോട്ട് ആരെങ്ങനെ പുഷ് ചെയ്യുന്നത്? യെസ്, ദാറ്റ്സ് അവർ മെർച്ചന്റ്. നമ്മുടെ മെർച്ചന്റ് ആണ് ആ ബോട്ട് ഇങ്ങനെ പുഷ് ചെയ്യുന്നത്. അപ്പൊ നമുക്കിനി എന്താണെന്ന് നോക്കാം. യെസ്, ദ മെർച്ചന്റ് വാസ് വറീഡ് ആൻഡ് റിമൈൻഡ് സ്ലീപ്ലെസ് ഫോർ വീക്സ്. ദ മെർച്ചന്റ് വാസ് വറീഡ് ആൻഡ് റിമൈൻഡ് സ്ലീപ്ലെസ് ഫോർ വീക്സ്. അപ്പൊ ഇത് കേട്ട് നമ്മുടെ മെർച്ചന്റിന് ഭയങ്കര ദുഃഖം വന്നിട്ട് അദ്ദേഹം ആഴ്ചകള് എന്താ പറയുക, ഉറക്കമില്ലാതെ കഴിച്ചു കൂട്ടി. ഇപ്പൊ നമുക്ക് സ്കൂള് തുറക്കുന്നുണ്ട് പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ട് ഉറങ്ങുമ്പോഴൊക്കെ എന്താ ചിന്ത ഉണ്ടാവുക? സ്കൂള് തുറക്കാനായല്ലോ, സ്കൂള് തുറക്കാനായല്ലോ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും അല്ലേ. അപ്പൊ അതുപോലെ തന്നെ ഇത് എന്താ പറയുക, നമ്മുടെ ഈ പ്രഡിക്ഷൻ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ആ ഒരു ഇത് കേട്ടപ്പോൾ നമ്മുടെ മെർച്ചന്റ് ഭയങ്കര വറീഡായിട്ട്, നമ്മുടെ മെർച്ചന്റിൻ്റെ ഒരു ആഴ്ചകളായിട്ട് ഉറക്കൊന്നുമില്ല. One night, the merchant gave Ivan a drink to make him drowsy. അപ്പൊ ഒരു ദിവസം ഒരു രാത്രിയിൽ നമ്മുടെ ഈ മെർച്ചന്റ് മെർച്ചന്റ് എന്ത് ചെയ്തു? ഐവാനെ കിടക്കാൻ നേരം ഒരു പാനീയം നൽകി. When Ivan had a fallen asleep, the merchant led him on a boat. അപ്പൊ നമ്മുടെ ഐവാൻ എന്തായി? ആ പാനീയം കുടിച്ച പാടെ അങ്ങനെ ഇറങ്ങിപ്പോയി. Ivan had fallen asleep. ഐവാൻ നല്ലൊരു ഉറക്കത്തിലേക്ക് ഇങ്ങനെ വഴുതി വീണു. ഐവാൻ ഉറക്കത്തിലേപ്പോ നമ്മളെ വ്യാപാരി എന്താ ചെയ്തത്? അവനെ എടുത്തിട്ട് ഒരു ബോട്ടിലേക്ക് കിടത്തി. നമ്മുടെ ഐവാനെ എടുത്തിട്ട് ഒരു ബോട്ടിലേക്ക് ഇങ്ങനെ കിടത്തി കൊടുത്തു. ഹി സ്പ്രെഡ് ദ വൈറ്റ് സെയിൽസ് ആൻഡ് പുഷ് ദ ബോട്ട് ഇൻ ടു ദ ഓപ്പൺ സീ. അയാൾ ഒരു വെള്ള കപ്പൽ പായ വിരിച്ചിട്ട് ബോട്ട് കടലിലേക്ക് തള്ളിവിടും. അപ്പൊ പണ്ട് കാലങ്ങളിൽ നമ്മുടെ ഈ ബോട്ടിന് എൻജിൻസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല.
പായക്കപ്പലാണ് ഉണ്ടാക്കിയിട്ട് അതിലിങ്ങനെ നീളത്തിലുള്ള ഇങ്ങനെ കോലുകൾ കുത്തിവെക്കും. എന്നിട്ട് ഈ വെള്ള തുണികൾ ഉണ്ടാവല്ലോ, അത് ആ കപ്പലിന്റെ അല്ലെങ്കിൽ ആ ബോട്ടിന്റെ ആ നമ്മൾ പറഞ്ഞല്ലോ നീളത്തിലുള്ള ആ കോല്, ആ കോലയിൽ ഇങ്ങനെ കെട്ടിവെക്കും. എന്നിട്ട് അത് കടലിലേക്ക് ഒഴുക്കി വിടുമ്പോൾ കാറ്റടിക്കല്ലോ, കാറ്റടിക്കുമ്പോൾ എന്താവും, ഈ പായക്കപ്പൽ, അതായത് ഈ പായ ഇങ്ങനെ വീശാൻ തുടങ്ങും. അപ്പൊ ഇത് വീശുന്നതിന്റെ ഗതിക്ക് അനുസരിച്ചിട്ട് നമ്മുടെ ബോട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ മൂവ് ചെയ്യും. എൻജിൻസ് ഒന്നുമില്ല, പഴയ കാലമല്ലേ. അപ്പൊ അതുപോലെ തന്നെ ദ മെർച്ചന്റ് ഹി സ്പ്രെഡ് ദ വൈഡ് സെയിൽസ് ആൻഡ് പുഷ് ദ ബോട്ട് ഇൻ ടു ദ ഓപ്പൺ സീ. അപ്പൊ നമ്മുടെ മെർച്ചന്റ് എന്ത് ചെയ്തു, അയാൾ ഒരു വെള്ള പായ ആ കപ്പലിൽ കെട്ടിയിട്ട് അതിനെ കടലിലേക്ക് അങ്ങോട്ട് തള്ളിവിട്ടു. ഓക്കെ, ഓൾ ഓഫ് യു പ്ലീസ് ലെറ്റ് അസ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. Why was the merchant worried? Why was the merchant worried? എന്തുകൊണ്ടാണ് നമ്മുടെ മെർച്ചന്റിന് worried ആയത് അല്ലെങ്കിൽ ഒരു വിഷമം തോന്നിയത്? Yes, he was afraid that Ivan would become a king and punish him. ചിലപ്പോൾ നമ്മുടെ എന്താ പറയുക, മെർച്ചന്റ് വിചാരിച്ചിട്ടുണ്ടാവും സോ ഐവാൻ കിങ് ആയിട്ടുണ്ടെങ്കിൽ ഐവാന്റെ വേലക്കാരനായിട്ടല്ലേ നമ്മുടെ മെർച്ചന്റ് വരിക, അപ്പം അതേ സമയം നമ്മുടെ ഐവാന് വല്ല പണിഷ്മെന്റ് കൊടുത്താലോ എന്ന് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവും. What did he give Ivan? Ivan എന്തോന്ന് കൊടുത്തപ്പോൾ അവനിങ്ങനെ എന്താ പറയുക, ഫോൾ സ്ലീപ്പിലേക്ക് പോയില്ലേ, അവനെ എന്ത് കുടിച്ചപ്പോഴാണ് ഉറക്കത്തിലേക്ക് പോയത്? Yes, a drink to make him sleep. അദ്ദേഹം അവനൊരു ഡ്രിങ്ക്, ഒരു പാനീയം കൊടുത്തപ്പോഴാണ് നമ്മുടെ ഐവാന് നീണ്ട ഉറക്കത്തിലേക്ക് പോയത്. Where did he put Ivan? നമ്മുടെ ഐവാൻ എവിടെയാണ് കിടത്തിയത്? Yes, on a boat. ബോട്ടിലാണ് നമ്മുടെ ഐവാന് ആ മെർച്ചന്റ് കിടത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഓൾ ഓഫ് യു പ്ലീസ് ടേക്ക് നെക്സ്റ്റ് പേജ്, പേജ് നമ്പർ 67. മെസ്സേജ് ഫ്രം ദ ക്രാൻസ്. മെസ്സേജ് ഫ്രം ദ ക്രാൻസ്. ഡു യു നോ ദ മീനിങ് ഓഫ് ക്രാൻസ്? യെസ്, വെള്ള കൊക്കുകൾ അല്ലേ, കൊക്കുകൾ. കൊക്കുകളുടെ കളർ എന്താ? യെസ്, വൈറ്റ്. ലിസൺ, ഓൾ ഓഫ് യു ലുക്ക് അറ്റ് ദ പിക്ചർ. വേർസ് ഐവാൻ? ഐവാൻ എവിടെയാണുള്ളത്? യെസ്, ഐവാൻ ഓൺ ദ ബോട്ട്. ഐവാൻ ബോട്ടിന്റെ മുകളിലാണ് ഉള്ളത്. ലിസൺ, നൗ ഐ ആം ഗോയിങ് ടു റീഡ് ദ പാസേജ്, പേജ് നമ്പർ 67. For a long time, the boat moved about on the waves and finally hit a large ship. അപ്പോൾ നമ്മുടെ ഐവാൻ ആ ബോട്ടിലാണ് ഉണ്ടായിരുന്നത്. For a long time, ഏറെ നേരം കൊണ്ട് the boat moved about on the waves and finally hit a large ship. അവസാനം നമ്മുടെ ബോട്ട് തിരമാലകളോടൊപ്പം സഞ്ചരിച്ച് സഞ്ചരിച്ച് ഒരു വലിയ ഷിപ്പിൻ്റെ അടുത്ത് എത്തി. ദ ക്രൂ ഓൺ ദ ഷിപ്പ് സോ ഐവാൻ ആൻഡ് ഫെൽറ്റ് പിറ്റി ഫോർ ഹിം. കപ്പലിലെ ജോലിക്കാർ നമ്മുടെ ഐവാനെ കാണുകയും അവനോട് ദയ തോന്നിയിട്ട് ചെയ്തു. ദി ടുക്ക് ഹിം ടു ദ ഷിപ്പ്. അവര് അവനെ അവരുടെ കപ്പലിലേക്ക് കയറ്റി. സ്റ്റാൻഡിങ് ഓൺ ദ ഡെക്ക് ഐവാൻ ലുക്ക്ഡ് അറ്റ് ദ സ്കൈ. കപ്പലിൻ്റെ മുകൾ തട്ടിൽ നിന്നുകൊണ്ട് നമ്മുടെ ഐവാൻ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി. കടൽ കൂടിയല്ലേ പോകുന്നത്, മുകളിൽ ആകാശം താഴെ വെള്ളമല്ലേ, അല്ലാണ്ട് ചുറ്റുപാടും വേറെ ഒന്നും കാണാനില്ല. അപ്പം നമ്മുടെ ഐവാന് കപ്പലിൻ്റെ മുകൾ തട്ടിൽ നിന്നിട്ട് എവിടേക്ക് നോക്കി? ആകാശത്തേക്ക് നോക്കി. ഹൈ, വെരി ഹൈ അപ്പ് ഇൻ ദ സ്കൈ ഐവാൻ സോ സം ക്രാൻസ്. അങ്ങ് ഉയരത്തിൽ, ഏറെ ഉയരത്തിലായിട്ട് ഐവാന് കുറേ കൊക്കുകളെ കണ്ടു. ദ ക്രാൻസ് വേർ പ്രൊഡക്റ്റിംഗ് എ സ്റ്റോം. അപ്പം നമ്മുടെ ഐവാന് കേൾക്കാണ് ആ ക്രാൻസിൻ്റെ പ്രൊഡക്ഷൻ. പ്രൊഡക്റ്റീവ് മീൻസ് എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പ്രവചനം അല്ലേ. അപ്പം നമ്മുടെ ഐവാന് ഈ ബേർഡ്സിൻ്റെ ലാംഗ്വേജ് അറിയാം. അപ്പം ഈ ബേർഡ്സ്, അതായത് ഈ ക്രാൻസ് പറയാണ് ഇപ്പോൾ ഒരു കൊടുങ്കാറ്റുണ്ടാവുന്നത്. ദ ക്രാൻസ് വേർ പ്രൊഡക്റ്റിംഗ് എ സ്റ്റോം. അപ്പം കൊക്കുകൾ ഒരു കൊടുങ്കാറ്റ് ഉണ്ടാവുമെന്ന് പ്രവചിക്കുകയാണ്. അപ്പം കൊക്കുകൾ എവിടെയാണുള്ളത്? അങ്ങ് ഉയരെ ആകാശത്താണുള്ളത്. അപ്പം മുൻകൂട്ടി കാണാനുള്ള ഒരു ഇതൊക്കെ ടെൻഡൻസി ഒക്കെ നമ്മുടെ കൊക്കിനുണ്ടായിരുന്നു. അപ്പം കൊക്കുകൾ തമ്മിൽ പറയുകയാണ്, എന്ത് ഒരു കൊടുങ്കാറ്റ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടത്. അപ്പം നമ്മുടെ ഐവാന് ഇവിടെ ലാംഗ്വേജ് അറിയുന്നതുകൊണ്ട് ഐവാൻ അത് മനസ്സിലാക്കിയെടുത്തു. ഹി സെഡ് ദ സെല്ലേഴ്സ് ബി കെയർഫുൾ, ഐ ഹിയർ ദ ബേർഡ്സ് പ്രൊഡക്റ്റിംഗ് എ സ്റ്റോം.
Let us enter a harbor or will be the danger. അപ്പോൾ നമ്മുടെ ഐവാനെ കപ്പലത്തെ ആൾക്കാരോട് പറയുകയാണേ, സൂക്ഷിക്കണേ, പക്ഷികൾ പറയുന്നുണ്ട് ഇപ്പോൾ ഒരു കൊടുങ്കാറ്റുണ്ടാവുന്ന, അവർ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു തുറമുഖത്തേക്ക് പ്രവേശിക്കാം, അല്ലെങ്കിൽ നമ്മളെല്ലാവരും അപകടത്തിലേക്ക് പെടുന്നു. അപ്പോൾ ഈ കപ്പൽ റോട്ടിൽ ഏറ്റവും നിർത്തിയിടാൻ പറ്റില്ല. കപ്പൽ എവിടെ നിർത്തിയിടാം? ഹാർബർ, തുറമുഖങ്ങളിലാണ് നമ്മുടെ കപ്പൽ നിർത്തിയിടാം. അപ്പം നമ്മുടെ ഐവാന് പറയുകയാണ്, ഇപ്പോൾ ഒരു കൊടുങ്കാറ്റുണ്ടാവും, സോ അതുകൊണ്ട് നമുക്ക് നമ്മുടെ കപ്പൽ ഒരു തുറമുഖത്തേക്ക് മാറ്റി നിർത്താമെന്ന്. യു സില്ലി ബോയ്, കീപ് ക്വയറ്റ്, ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് സെഡ്. അപ്പം നമ്മുടെ ക്യാപ്റ്റന് പറയാണ്, യു സില്ലി ബോയ്, പ്ലീസ് കീപ് ക്വയറ്റ്, മിണ്ടാതെ അവിടെ ഇരിക്കി, മണ്ടച്ചാരെ. ബട്ട് ഐവാൻ റിക്വസ്റ്റഡ് ഹിം എഗെയിൻ ആൻഡ് എഗെയിൻ. പക്ഷെ നമ്മുടെ ഐവാന് വീണ്ടും വീണ്ടും പറഞ്ഞു, കൊടുങ്കാറ്റുണ്ടാവും, കൊടുങ്കാറ്റുണ്ടാവും, ഹാർബറിലേക്ക് നമുക്ക് മാറി നിൽക്കാമെന്ന്. ഓക്കെ, അപ്പം ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഓൾ ഓഫ് യു പ്ലീസ് ടേക്ക് യുവർ നോട്ട് ബുക്ക്. ടുഡേ ക്ലാസ് ഇസ് വൈൻഡ് അപ്പ്. സോ താങ്ക് യു ഓൾ.